ഗസ സിറ്റിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയപ്പോൾ അറുപതും മൃതശരീരങ്ങൾ കണ്ടെത്തിയെന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലായനം ചെയ്യുന്ന പല പലസ്തീനികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടുവെന്നും വാർത്താ വിശദാംശങ്ങളുമായി പശ്ചിമേഷ്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒന്ന് പോയാലോ ഓ ആ ില്ല അല്ലെങ്കിൽ എസ് കെ ഈജിപ്റ്റ് വരെ എത്താൻ പറ്റുള്ളൂ അങ്ങോട്ട് ഗസയിലേക്ക് എന്ന് മാത്രമല്ല ഗസയിലുള്ള മാധ്യമപ്രവർത്തകർ ഏതാണ്ട് ഒട്ടുമിക്കാലും മിക്ക പേരും

അപ്പോൾ അത് വല്ലാത്ത രീതിയിൽ ചർച്ചയാകുന്നു ഒരു പക്ഷേ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഗസ സിറ്റിയിൽ തലങ്ങും വിലങ്ങും ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം പാലസ്തീനികൾ നിരവധി നിരവധി പേർ കൊല്ലപ്പെട്ട് അവരുടെ മൃതശരീരങ്ങൾ കണ്ടെടുത്തിരുന്നു പക്ഷെ അവരും മാറിയപ്പോൾ നടത്തിയ പരിശോധനയിൽ അറുപത് മൃതശരീരങ്ങൾ തെരുവുകളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്ന അമ്പരപ്പിക്കുന്നതും സങ്കടപ്പെടുത്തുന്നതുമായിട്ടുള്ള വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട് എന്തായാലും മരണസംഖ്യ മുപ്പത്തെണ്ണായിരത്തി നാനൂറിൽ എത്തിയിരിക്കുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നതിൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ എസ് കെ എന്ന് അറിയാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ വെടിനിർത്തലിന് വേണ്ടിയുള്ളത് വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കപ്പിനും ചുണ്ടിനും ഇടയിൽ അത് മിസ് ചെയ്ത് പോവുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ ഇന്നൊരു സംഘത്തെ കേറോയിലേക്ക് അയക്കുന്നുണ്ട് ചർച്ചയ്ക്കായിട്ട് പക്ഷേ ഹമാസിൻ്റെ നേതാക്കളും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും തമ്മിലെ ഈ മണിക്കൂറുകളിൽ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഹമാസിൻ്റെ പിടിവാശി കൊണ്ടാണ് വെടിനിർത്തൽ നടക്കാത്തത് പക്ഷേ ഹമാസ് നേതാക്കൾ പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓരോ കാര്യത്തിലും പിടിവാശി കാണിച്ച് ഈ വെടിനിർത്തൽ ഇല്ലാതാക്കുന്നു എന്നാണ് പരസ്പരം പഴിചാരി കാര്യങ്ങൾ ഇല്ലാതാക്കുന്നു അതേസമയം ഈജിപ്തും ഖത്തറും അമേരിക്കയും ചേർന്ന് വെടിനിർത്തലിന് വേണ്ടി വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഉണ്ടായേക്കാം ഇപ്പോൾ ഒന്നും തീർത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാരണം യുദ്ധം നിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് താൽപ്പര്യമില്ല ഹമാസിൻ്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറാതെ യുദ്ധം നിർത്തില്ല എന്നുള്ളതിലാണ് തെരുവ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നു പട്ടിണിയാണ് ഏറ്റവും വലിയ ഗതികേടതാണ് ഗസ്കെൻ ഗസയിൽ ഇത് ഇതിനകം തന്നെ അൻപതിലേറെ കുട്ടികൾ പട്ടിണി മൂലം മരിച്ചു കഴിഞ്ഞു ഈ മുപ്പത്തെണ്ണായിരത്തി നാനൂറിന് പുറമെയുള്ള സംഖ്യയാണത് ഒരു പക്ഷേ ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ ഒരു ഇസ്രായേൽ യുദ്ധം വലിയ ദുരന്തമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് അതിനൊരു അറുതിയും കാണുന്നില്ല എസ് കെ എൻ മറ്റൊരു കാര്യം ഇന്ത്യ ചൈന അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് നൂറ് കിലോയിലേറെ സ്വർണം കള്ളക്കടത്ത് സ്വർണം പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട് എസ് കെ എൻ ഇന്ത്യ ചൈന അതിർത്തി പ്രത്യേകിച്ച് ലഡാക്കിൻ്റെ അടുത്ത് നിന്നാണ് നൂറ്റിയെട്ട് ബാറ് സ്വർണ്ണ ബാറ് അത് നൂറ്റി ഒൻപത് കിലോയോളം വരുന്ന സ്വർണമാണ് കണ്ടെടുത്തിട്ടുള്ളത് അത് ചൈന അതിർത്തിയിൽ നിന്ന് കള്ളക്കടത്ത് നടത്തിയതാണെന്നാണ് ഇന്ത്യൻ ഇന്ത്യയുടെ തന്നെ ബോർഡർ ടിബറ്റൻ പോലീസ് പറഞ്ഞിരിക്കുന്നത് ടിബറ്റൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഈ ബോർഡറിൽ വല്ലാത്ത രീതിയിലുള്ള മയക്കുമരുന്ന് കടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ യാക്ക് പോലെയുള്ള അവിടുത്തെ ഹിമാലയ സാനുക്കളിലുള്ള മൃഗങ്ങളെ വെച്ചുകൊണ്ടുള്ള കള്ളക്കടത്തും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഈ വലിയ രീതിയിൽ ഇന്ത്യ ചൈന മേഖലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് കിലോമീറ്റർ നീളുന്ന അതിർത്തിയിൽ വല്ലാത്ത സംഘർഷം നടക്കുന്നതിനിടയിൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള അനൌദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ച് കസാക്കിസ്ഥാനിലെ അസ്ഥാനയിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ യോഗത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതുപോലെ തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു റഷ്യ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പോയി പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ ചൈന സംഘർഷം ചർച്ചാ വിഷയമായിരുന്നു അതുകൊണ്ട് ഇന്ത്യ ചൈന സംഘർഷം സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്ത്യ മഹാസമുദ്രത്തിൽ മറ്റ് മേഖലകളിലൊക്കെ ചൈന ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് എന്തായാലും ഒരു വലിയ സംഭവം ഉണ്ടായിരിക്കും എസ്കേൻ ഫിലിപ്പീൻസ് വിയറ്റ്നാം ജപ്പാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ അയൽ രാജ്യങ്ങൾ ചൈനയുമായി ദക്ഷിണ ചൈന കടലിൽ ഏറ്റുമുട്ടലിലാണ് അവര് വീണ്ടും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ചോദിച്ചു ഇന്ത്യ നൽകാമെന്ന് സമ്മതിച്ചു നേരത്തെ ബ്രഹ്മോസ് മിസൈലുകൾ അവിടെ ഇത് ചെയ്തിട്ടുണ്ട് അവർ ബോട്ടുകളിൽ അല്ല അവിടുത്തെ കപ്പലുകളിലൊക്കെ വിന്യസിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈല് വളരെ എഫക്റ്റീവാണ് മുന്നൂറ് കിലോമീറ്റർ വരെ വളരെ ശക്തിയായിട്ട് അടിക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ ചൈനയ്ക്ക് അത്യാവശ്യം ഭീഷണി നൽകാൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഫിലിപ്പീൻസിൽ എത്തിയിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇതോടൊപ്പം വരുന്നു എസ് കെ പി പി ജെയിംസ് പി പി ജെയിംസിൻ്റെ ഈ വിദേശ വാർത്തകൾ ശ്രദ്ധിക്കുമ്പോഴേ എനിക്കുണ്ടാകുന്നൊരു വ്യക്തിപരമായ ഉപകാരം എന്താണെന്ന് അറിയാമോ ഞാൻ ഈ അടുത്തിടെ ആയിട്ട് കുറച്ച് ഉറക്കം കുറയുന്നുണ്ട് അപ്പോൾ രാവിലെ വന്നിങ്ങനെ നിൽക്കുമ്പോഴേ ഈ ഒമ്പതേകാലൊക്കെ ആകുന്ന സമയത്ത് ഈ ഉറക്കം ലേശം ഇങ്ങനെ വരുമ്പോൾ പി പി യുദ്ധമുഖത്ത് ടാങ്കുകൾ നീങ്ങുന്നതുമൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പെടുത്ത് ഉറക്കം വലിയൊരു ഉപകാരമല്ലേ ഓക്കെ വളരെ സന്തോഷം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ നാറ്റോ സഖ്യത്തിൻ്റെ യോഗത്തിൽ ശരിക്കും യുക്രൈൻ ഇസ്രയേൽ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നു ഈ നാറ്റോ സഖ്യം കടുത്ത രീതിയിൽ വലിയ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ആളുകൾ കരുതുന്ന ഒരു സഖ്യമാണല്ലോ എസ് കെൻ അതിലെ ഏറ്റവും വലിയ ശക്തികളെന്ന് പറയുന്നത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് മുപ്പതിലേറെ രാജ്യങ്ങൾ നാറ്റോ സഖ്യത്തിൽ ഉണ്ട് എന്തായാലും അവിടെ വാഷിങ്ടണിൽ നടന്ന നാറ്റോ സഖ്യത്തിൻ്റെ സമ്മേളനത്തിൽ സ്പാനിഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു രണ്ട് നയം എടുക്കാൻ പാടില്ല ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ യുദ്ധം നാറ്റോ സഖ്യം കണ്ടില്ലെന്ന് നടിക്കുന്നു മറുഭാഗത്ത് ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയും റഷ്യക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നു രണ്ട് യുദ്ധത്തെയും ഒരുപോലെ കാണാൻ പഠിക്കണം ഇസ്രായേലിനെ നിർബന്ധിച്ച് യുദ്ധത്തിൽ നിന്ന് മാറ്റുന്ന കാര്യത്തിൽ നാറ്റോ സഖ്യം വേണ്ടത്ര ശ്രമിക്കുന്നില്ല വേണ്ടത്ര ആയുധങ്ങൾ ഇസ്രായേലിന് അമേരിക്ക കൊടുക്കുന്നു മറുഭാഗത്ത് ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നു അപ്പോൾ ഈ തരത്തിൽ ഡബിൾ എഡ്ജായിട്ടുള്ള നിലപാടെടുക്കാൻ പാടില്ല ഒരു ഭാഗത്ത് റഷ്യയാണ് ആണ് ആക്രമിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഇസ്രായേലാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും പല നിലപാടുകളെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വേണം എന്ന തരത്തിലാണ് പ്രതികരിച്ചത് യൂറോപ്പിലെ ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന നാറ്റോ സഖ്യത്തിൻ്റെ സെക്രട്ടറി ജെൻസ് സ്റ്റോൾട്ടൻബർഗ് അദ്ദേഹം നടത്തിയ ഫൈനൽ സ്പീച്ചിൽ ഇസ്രായേലിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ ഉക്രൈന് ആയുധങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഇരട്ടത്താപ്പ് പുലർത്തുന്നു എന്ന ആരോപണമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ ഒരുപക്ഷെ അമേരി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളേക്കാൾ കൂടുതൽ ജോ ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ നാറ്റോയുടെ ഒരു പരോക്ഷ പിന്തുണ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ലഭിക്കാനാണ് ശ്രമിച്ചത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം വലിയ രീതിയിൽ ചർച്ചകളേക്കാൾ കൂടുതൽ ജോ ബൈഡൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രായാധിക്യം മൂലം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം എന്ന ചിന്തയുണ്ടാവുകയും കമല ഹാരിസ് അത് ഒരുപക്ഷെ മത്സരിക്കുമെന്നുള്ള വാർത്തകളൊക്കെ വന്ന സാഹചര്യത്തിൽ നാറ്റോ സമ്മേളനം ജോ ബൈഡന് അദ്ദേഹത്തിൻ്റെ ശക്തി ഉറപ്പിക്കാനുള്ളൊരു വേദി എന്ന നിലയിലാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് എന്ന റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് എസ് പി പി ജെയിംസ് ഒരു പ്രേക്ഷകന്റെ ഒരു 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 പ്രൊപ്പോസലാ അതായത് പി പി ജെയിംസിനെ കൂരായണം ഏൽപ്പിക്കണ കുരായണം ചെയ്യേ കുരായണിയാണ് നമ്മള് വിദേശ വാർത്തകളും പിണം മാറു താങ്ക് യു പി ജെയിംസിന് വിദേശ വാർത്തകളുമായി പി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം